ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസും കാര്യങ്ങളും. ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മാക്സിമം 500 രൂപ വരെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ടുള്ള മാക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാനായിട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കണക്കുകൾ ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏണിങ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒന്നും എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണെന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാനറിയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ വട്ടവും നിങ്ങൾ ഇത്തരത്തിൽ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ആഡ്സും കാര്യങ്ങളൊക്കെ പോപ്പപ്പ് ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ആഡ്സ് നിങ്ങൾ സ്കിപ്പബിൾ ആയിട്ടുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ ആഡ് ടു വാലറ്റിലോട്ട് കൊടുക്കാനായിട്ടും പറ്റും. ഓൾസോ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് ഒരു മാക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആയിട്ടൊരു കണക്ക് വരണമെങ്കിൽ ഒരു 25 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്തിട്ട് വേറെ വല്ലതൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അത്തരത്തിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ടാസ്കുകളുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഓൾസോ സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി നിങ്ങൾ അവിടെ സ്റ്റാർട്ട് സ്ക്രാച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലോട്ട് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാനായിട്ടുള്ള സ്ക്രാച്ച് കാർഡ് പോപ്പപ്പ് ആയിട്ട് വരുന്നതായിരിക്കും ഇതുപോലെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹിഡൻ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാലറ്റിൽ ആഡ് ആവുന്നതാണ്. ഓൾസോ ഒരു ചെറിയൊരു ആഡ്സും കാര്യങ്ങളൊക്കെ പോപ്പപ്പ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത്ര ഒരു ചെറിയൊരു ടാസ്ക്കാണ് ഈ ഒരു ആപ്ലിക്കേഷനിലെ എല്ലാ ടാസ്കുകളും. അപ്പോൾ മാക്സിമം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കൊരു ദിവസം 10 വട്ടമേ ചെയ്യാനായിട്ട് പറ്റൂ സ്ക്രാച്ച് കാർഡ് എന്ന് പറയുന്നത്. ഓൾസോ ഈ ഒരു സ്ക്രാച്ച് കാർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു 25 സെക്കൻഡ്സോളം പിന്നീട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഓൾസോ നമുക്ക് സ്പിൻ ആൻഡ് വിൻ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ഉണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ആകെ സ്പിൻ ആൻഡ് വിൻ എന്ന് പറയുന്ന ഓപ്ഷൻ 2 വട്ടം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റൂ. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം 2 സ്പിന്നും കൊണ്ട് 100 കോയിൻസ് വരെ എൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബിക്കോസ് അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും 1 കോയിൻസ് തൊട്ട് നിങ്ങൾക്ക് 100 കോയിൻസ് വരെ ഈ ഒരു ആപ്ലിക്കേഷനിൽ സ്പിൻ ആൻഡ് വിൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഓപ്ഷനിൽ 50 കോയിൻസ് ഉണ്ട്, 10 കോയിൻസ് ഉണ്ട്, 20 കോയിൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ 2 വട്ടമേ നിങ്ങൾക്ക് സ്പിന്നുള്ളൂ എന്ന് വെച്ചിട്ട് ഇത് ചെയ്യാതെ ഇരിക്കരുത്. മാക്സിമം നിങ്ങൾക്ക് ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓൾസോ നിങ്ങൾ ഒരു വട്ടം സ്പിന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 20 സെക്കൻഡ് ആ ഒരു സ്പിന്ന് ചെയ്യുന്ന കാര്യം നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഓൾസോ ഒരു ചെറിയൊരു ആഡ്സ് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും. എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് റെഫർ ആൻഡ് ഏൺ യൂസ് ചെയ്തിട്ട് 700 കോയിൻസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ അവിടെ ഒരു ചെറിയൊരു റൂൾ ഉള്ളത്, നിങ്ങൾ റെഫർ ചെയ്തിരിക്കുന്ന വ്യക്തി ആ ഒരു ഫസ്റ്റ് വിഡ്രോയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ആ 700 കോയിൻസ് കിട്ടുക. ഓൾസോ നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തിക്ക് ഫസ്റ്റ് ആയിട്ട് അവർ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു 11 കോയിൻസ് ലോഗിൻ ബോണസ് ആയിട്ടും ലഭിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾക്കും ബെനിഫിറ്റ്സ് ഉണ്ട്, ഓൾസോ നമ്മൾ റെഫർ ചെയ്ത് വരുന്ന വ്യക്തികൾക്കും ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഓൺ റിസ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വിഡ്രോയിങ് സെക്ഷനിലോട്ട് വന്നാൽ അവിടെ പേടിഎം ആണ് മെയിനായിട്ട് നമുക്ക് വിഡ്രോ അടിക്കാനായിട്ടുള്ളത്. മിനിമം വിഡ്രോയിൽ എന്ന് പറയുന്നത് 3 രൂപയാണ്. മാക്സിമം പോയാൽ നിങ്ങൾക്ക് 500 രൂപ വരെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇൻസ്റ്റൻറ്റ് വിഡ്രോയിങ് ആണ്. നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വെറും 3 രൂപ വിഡ്രോ ചെയ്ത് നോക്കും, ഇൻസ്റ്റൻറ്റ് വിഡ്രോയിങ് കിട്ടും. വീണ്ടും ഒടിക്കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബബായ്ക്കായി.